നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് കാലത്ത് ഇന്ത്യയിൽ ബദൽ മാർഗത്തിലൂടെ ഭീകരവാദി റിക്രൂട്ട്മെന്റ് നടന്നതായി ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തി. റോക്കറ്റ് ചാറ്റ്, മെസ്സഞ്ചർ, ഡിസ്കോർഡ് ഗെയിമിംഗ് എന്നീ മൊബൈൽ ആപ്പുകൾ വഴിയാണ് ISIS റിക്രൂട്ട്മെന്റ് നടത്തിയത്. വ്യത്യസ്ത മേഖലകളിലെ യുവാക്കളെ ഭീകരവാദികൾ ഇങ്ങനെ കെണിയിൽ വീഴ്ത്തിയതായി തെളിവ് ലഭിച്ചു. ഇതനുസരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടിന്മേൽ NIA ഊർജിത അന്വേഷണം ആരംഭിച്ചു. ISIS ഇതിനായുള്ള ശ്രമങ്ങൾ വെളിവാക്കുന്ന തെളിവുകൾ കഴിഞ്ഞ ദിവസം ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും റോയ്ക്കും ലഭിച്ചിരുന്നു. ഇന്ത്യയിൽ ISIS മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് നടത്തിയ ഭീകരവാദ റിക്രൂട്ട്മെന്റ് ശ്രമങ്ങൾ സംബന്ധിച്ച തെളിവാണ് ലഭിച്ചത്. റോക്കറ്റ് ചാറ്റ്, മെസ്സഞ്ചർ, ഡിസ്കോർഡ് ഗെയിമിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ IB NIA കൈമാറി. സാഹസിക ജീവിതവും അത്യാഹ്ലാദവും വാഗ്ദാനം ചെയ്ത് ആരംഭിക്കുന്ന റിക്രൂട്ട്മെന്റ് ശ്രമങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സ്വഭാവ പരിവർത്തനത്തിനും ലക്ഷ്യമിട്ടാണ്. അസാധാരണ താല്പര്യം ോടെ കുട്ടികളും യുവാക്കളും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട വിധം ഗുരുതരമാണ് വിഷയം എന്നും IB വക്താക്കൾ സൂചിപ്പിച്ചു. ഭീകരർ ലക്ഷ്യമിട്ടവരിൽ പെൺകുട്ടികളും ഉൾപ്പെടും. ഇതിന്റെ തെളിവും IB NIA കൈമാറി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.